ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജു ഞാൻ കേൽക്കറ്റാണ് സ്ഥലം നിങ്ങൾക്ക് നെറ്റി കയറുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് താരൻ വന്നിട്ട് ഒരുപാട് മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആയുർവേദത്തിൽ തന്നെയുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഇതൊരു ഓയിലാണ് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ നെറ്റി കയറൽ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ തലയിൽ താരൻ വന്നതിന് ശേഷം അത് ഈ ചെവിയുടെ ഭാഗത്തേക്കും അതുപോലെ തന്നെ കൺപീലിയിലും പിരികത്തിലും ഒക്കെ വന്നിട്ട് കൺപീലി കൊഴിഞ്ഞു പോവുക കണ്ണിന് ചൊറിച്ചിൽ വരിക അതുപോലെ തന്നെ പിരികം പൊഴിഞ്ഞു പോവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓയിൽ നിങ്ങൾ 3 മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസമൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മാസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് താരൻ വന്നിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികൾ വീണ്ടും കിളിർത്ത് വരാനും അതുപോലെ തന്നെ നമ്മളുടെ മുഖത്തേക്കൊക്കെ താരൻ ഇറങ്ങി വരുന്നത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും ഒക്കെ ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതൊരു ആയുർവേദ ആണെങ്കിൽ കൂടി ഇതൊരു DIY ആണ് അതായത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം അപ്പൊ നമുക്ക് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ആര്യവേപ്പിലയാണ് ഞാനിവിടെ ഒരു തണ്ട് ആര്യവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ ഈ ഒരു ഓയിൽ എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ആര്യവേപ്പില നമ്മളുടെ സ്കാൽപ്പിലുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും വളരെ നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ എത്രയാണോ ആര്യവേപ്പില എടുക്കുന്നത് അത്ര തന്നെ കറിവേപ്പിലയും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കറിവേപ്പില നമ്മളുടെ മുടികൊഴിച്ചിൽ നിർത്താനും കൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും കിളിർത്ത് വരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ മുടി ഇരട്ടിയായിട്ട് വളരാനും ഈ കറിവേപ്പില വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് ഉലുവയും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും പിന്നെ താരൻ വന്നിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള മുടികൾ വീണ്ടും കിളിർത്ത് വരാനും ഒക്കെ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു ഉലുവ ഇട്ട് കൊടുക്കാം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉലുവ വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഉലുവ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും നിങ്ങൾ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പം ഒരു 3 മാസത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിൽസ് പ്രത്യേകിച്ചും ഇതുപോലെ താരൻ മാറാനും ഹെയർ ഗ്രോത്ത് കൂടാനും ഒക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഓയിൽസ് 3 മാസം കൂടുമ്പം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഹെയർ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടികൊഴിച്ചിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളുടെ ഉലുവ ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഉലുവ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു ആര്യവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് 3ഉം കൂടി നമുക്ക് വറുത്തെടുക്കാം പിന്നെ വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ ഉലുവ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളുടെ ഉലുവ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതായത് ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നേരം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് ചൂട് തണയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ നന്നായിട്ട് ചൂട് തണഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് വരണം എന്നില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഈ കൂട്ട് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്
എൻ്റെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട്. മാത്രമല്ല, ചെറു തീയിൽ കിടന്ന് തിളച്ചാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ഓയിലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മളുടെ ഓയിലിൻ്റെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഒരു ഓയിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഓയിൽ ഡെയിലി അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഉലുവാത്താളി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഓയിൽ കഴുകി കളയുകയാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.